നമസ്കാരം പി എസ് സി ടെക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് നമുക്കറിയാം ഓരോ പരീക്ഷ കഴിയുമോറും നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ് പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച ആനുകാലിക ചോദ്യങ്ങൾ പി എസ് സി ബുള്ളറ്റിൻ്റെ ഏറ്റവും പിറകിൽ പ്രസിദ്ധീകരിക്കുന്ന ആനുകാലിക ചോദ്യങ്ങളിൽ നിന്നുമാണ് പി എസ് സി പരീക്ഷകളിലേക്കുള്ള ആനുകാരിക ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അതിൽ പ്രസിദ്ധീകരിച്ച ചോദ്യങ്ങളാണ് അധികവും നമ്മുടെ പി എസ് സി പരീക്ഷയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് പി എസ് ആനുകാലിക ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു പോവുക എൽ ഡി സി പോലുള്ള പരീക്ഷകൾ ഇരുപത് മാർക്കിനാണ് നമ്മുടെ ഇത് ആനുകാലിക ചോദ്യങ്ങൾ ചോദിക്കുക ഓക്കെ അല്ലേ അപ്പോൾ നമുക്കിനു മുതലേ നന്നായിട്ട് കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് വിശദമായിട്ട് തന്നെ പഠിച്ചിട്ട് പോകാം ഓക്കെ അല്ലേ സെറ്റ് അല്ലേ എല്ലാവരും അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ടെന്നീസിൽ പ്രായമേറിയ ഒന്നാം റാങ്കുകാരനായി ഇന്ത്യൻ താരം റോഹൻ ബോപ്പണ്ണ എന്താണ് ടെന്നീസിൽ പ്രായമേറിയ ഒന്നാം റാങ്കുകാരനായിട്ട് ഇന്ത്യൻ താരം റോഹൻ ബോപ്പണ്ണയാണ് നാൽപ്പത്തി മൂന്നാം വയസ്സിലാണ് ബൊപ്പണ്ണ ഡബിൾസിൽ ഒന്നാം റാങ്ക് എന്ന നേട്ടം കൈവരിച്ചത് ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡനുമായി ചേർന്ന് ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടം ബൊപ്പണ്ണ നേടി ഓക്കെ അല്ലേ അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ടെന്നീസിൽ പ്രായമേറിയ ഒന്നാം റാങ്കുകാരൻ ആരായി ഇപ്പം റോഹൻ ബോപ്പണ്ണയെ മാറി നാൽപ്പത്തി മൂന്നാം വയസ്സിലാണ് ബോപ്പണ്ണ ഡബിൾസിൽ ഒന്നാം റാങ്ക് എന്ന നേട്ടം കൈവരിച്ചത് ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡനുമായി ചേർന്ന് ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടം ബൊപ്പണ്ണ നേടി ഓക്കെ അല്ലേ ഈ അടുത്ത ചോദ്യമാണ് ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്ക് ലഭിച്ചു ഇത്രയേ ഉള്ളൂ ഈ വർഷത്തെ രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്കാണ് ലഭിച്ചത് രാജാ രവി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് സുരേന്ദ്രൻ നായർ ഓക്കെ അല്ലേ ഇനി ഒരു ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയതിൻ്റെ റെക്കോർഡിൽ കിവിസ് താരം ഫിൻ അലൻ അപ്പം ഒരു ട്വൻറ്റി ട്വൻ്റി മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയെന്ന നേട്ടം ആർക്കാണ് കിവിസ് താരം ഫിൻ അലൻ ആണ് അപ്പം ഫിൻ അലൻ ഓക്കെ അല്ലേ അഫ്ഗാനിസ്ഥാൻ താരം ഹ്രസത്തുള്ള സസായിക്കൊപ്പം എത്തി അപ്പം അഫ്ഗാനിസ്ഥാൻ താരം ഹസ്രത്തുള്ള സസായിക്കൊപ്പം എത്തി പാകിസ്ഥാനെതിരായ മത്സരത്തിൽ പതിനാറ് സിക്സറുകളാണ് ആര് നേടിയത് നമ്മുടെ ഏത് കിവിസ് താരം ഫിൻ അലൻ ഓക്കെ അല്ലേ അപ്പം ചോദിക്കും ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു ട്വന്റി ട്വന്റി മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയ എന്ന ബോ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ കിവിസ് കിവിസ് താരം അല്ലെങ്കിൽ ഏത് കിവിസ് താരം ഫിൻ അലൻ എത്ര സിക്സറുകളാണ് നേടിയെന്ന് ചിലപ്പോൾ ചോദിക്കാം അല്ലെങ്കിൽ ഫിഫിൻ അലൻ ഏത് രാജ്യക്കാരനാണെന്നും ചോദിക്കാം ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റാണ് ഏഴുമല നാവിക അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ വിനീത് എം കാർട്ടി ചുമതലയേറ്റു ഏഴുമല നാവിക അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ വിനീത് എം കാർട്ടി ചുമതലയേറ്റു നെക്സ്റ്റാണ് എം ജി എം ഗ്രൂപ്പ് ഓഫ് ഇൻ്റർനാഷണലിൻ്റെ ഗുരുരത്നം പുരസ്കാരങ്ങൾക്ക് കേരള സർവകലാശാല പ്രൊഫസർ ഡോ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായരും കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ ജി അമൃത് കുമാറും ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് ഓഫ് ഗുരുരത്നം പുരസ്കാരങ്ങൾക്ക് കേരള സർവകലാശാല പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായരും കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ ജി അമൃതകുമാറും അർഹരായി നെക്സ്റ്റ് ആണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിന് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം ലഭിച്ചു അപ്പം ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ബെസ്റ്റ് പെർഫോമർ അവാർഡ് ലഭിച്ചത് ആർക്കും ചോദിച്ചാൽ പറയണം നമ്മുടെ കേരളത്തിനാണ് ഓക്കെ അല്ലേ ഇനി ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ടാക്കൂറിന് ഭാരതരത്നം പുരസ്കാരം ലഭിച്ചു ആർക്കാണ് ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം പുരസ്കാരം ലഭിച്ചു ഓക്കെ അല്ലേ വളരെ ഇമ്പോർട്ടന്റ് നെക്സ്റ്റ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം മുംബൈയിലെ അടൽ സേതു പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം ഏതാണ് മുംബൈയിലെ അടൽ സേതു ആണ് ഇരുനൂറ്റി കിലോമീറ്റർ നീളമുള്ള പാലത്തിന്റെ പതിനാറ് പോയിന്റ് എട്ട് കിലോമീറ്റർ കടലിനു മുകളിലൂടെയാണ് ഓക്കെ അല്ലേ അപ്പം രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം മുംബൈയിലെ അടൽ സേതു പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു എത്രയാണ് ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളമുള്ള പാലത്തിന്റെ പതിനാറ് പോയിന്റ് എട്ട് കിലോമീറ്റർ കടലിന് മുകളിലൂടെയാണ് ഓക്കെ അല്ലേ ഇനി യുവജനകാര്യ മന്ത്രാലയത്തിന്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹി പ്രോത്സാഹൻ പുരസ്കാരം ജെയിൻ യൂണിവേഴ്സിറ്റിക്കാണ് ലഭിച്ചത് എന്നാണ് കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ചു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലയൺ മെസ്സിക്കാണ് ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലയൺ മെസ്സിക്ക് ലഭിച്ചു സ്പാനിഷ് താരം ഐറ്റിന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം എന്താണ് സ്പാനിഷ് താരം ഐറ്റിന ബോൺമാറ്റി എങ്കിൽ കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊഫസറാണ് കൈരളി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരള ഡിജി ഡിജിറ്റൽ സർവകലാശാല കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊഫസറാണ് കൈരളി എങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശ വാക്സിനാണ് ഹെവി ഷുഗർ ഹെവി ഷുഗർ വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്നാണ് ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവി ഷുഗർ എന്ന് പറയുന്നത് എന്നാണ് ഹെവി ഷുഗർ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പത്തൊമ്പതാമത് ഉച്ചകോടിയുടെ വേദിയാണ് ഉഗാണ്ടയിലെ കബ കംബാല എന്നാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പത്തൊമ്പതാമത് ഉച്ച വേദിയാണ് ഉഗാണ്ടയിലെ നെക്സ്റ്റ് ആണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കൊട്ടാരക്കര ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ് അത് കൊട്ടാരക്കരയാണ് നെക്സ്റ്റ് ആണ് ഓസ്കാർ പുരസ്കാരത്തിന് ഏറ്റവും അധികം നാം നിർദ്ദേശങ്ങൾ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനി എന്താണ് ഓസ്കാർ പുരസ്കാരത്തിന് ഏറ്റവും അധികം നാമനിർദ്ദേശം ലഭിച്ചത് ഏത് സിനിമയ്ക്കാണ് ഓപ്പൺ ഹേമറിനാണ് ആര് സംവിധാനം ചെയ്തു ക്രിസ്റ്റഫർ നോളനാണ് പതിമൂന്ന് നാം നിർദ്ദേശങ്ങളാണ് ഓപ്പൺ ഹേമറിൻ എഴുതിയത് ആരാണ് പതിമൂന്ന് നാം നിർദ്ദേശങ്ങളാണ് ഓപ്പൺ ഹേമറിന് ലഭിച്ചത് അപ്പോൾ ആരാണ് സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളൻ നോളനാണ് സംവിധാനം ചെയ്തത് ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുരസ്കാരം ശുഭമാൻ ഗില്ല ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യ ൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ശുഭമാൻ ഗിലിന് ആജീവനാന്ത പുരസ്കാരത്തിന് രവിശാസ്ത്രി ഫറൂഖ് എഞ്ചിൻ എഞ്ചിനീയർ എന്നിവർ അർഹരായി ആജീവനാന്ത പുരസ്കാരത്തിന് രവിശാസ്ത്രീ ഫാറൂഖ് എഞ്ചിനീയറും എന്നിവർ അർഹരായി നെക്സ്റ്റ് ആണ് കരസേനയിലെ ആദ്യത്തെ വനിതാർ എന്ന മധ്യപ്രദേശ് സ്വദേശിനിയായ പ്രീതി രചകാണ് കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് എന്നു വായിക്കാം കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കി മധ്യപ്രദേശ് സ്വദേശി പ്രീതി രചക് നെക്സ്റ്റ് ആണ് ടെലികോം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ചെയർപേഴ്സണായി അനിൽകുമാർ ലെഹോട്ടി നിയമിതനായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ചെയർപേഴ്സണായി അനിൽകുമാർ ലഹോട്ടി നിർമ്മിതനായി ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലയിലെ ഓഗോസ് ദെൽ സലാദോസ് കീഴടക്കി മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഫസൽ ഖാൻ രാജ്യാന്തര നേട്ടം സ്വന്തമാക്കി അപ്പം എന്താണ് ലോകത്തിലെ ഏറ്റവും കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദൽ സലാദോ കീഴടക്കി മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഫ ഹസൻ ഖാൻ രാജ്യാന്തര നേട്ടം സ്വന്തമാക്കി ഓക്കെ അല്ലേ നെക്സ്റ്റ് പത്മ പുരസ്കാരങ്ങളാണ് മലയാളിയായ ജസ്റ്റിസ് റിട്ടയർഡ് റിട്ടയർ ജസ്റ്റിസ് എന്നാണ് ഫാത്തിമ ബി വി മരണാന്തര പുരസ്കാരം ലഭിച്ചു അതുപോലെ തന്നെ ഒ രാജഗോപാൽ ഉഷാവതുപ്പ് എന്നിവർക്ക് പത്മഭൂഷണം ചിത്ര ചിത്രനമ്പൂതിരി പാട് മുനി നാരായണ പ്രസാദ് ഇ പി നാരായണൻ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിപ്പായ് തമ്പുരാട്ടി സദനം ബാലകൃഷ്ണൻ സത്യനാരായണൻ ബളേരി എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു ഓക്കെ അല്ലേ അപ്പോൾ ഒന്ന് വയ്ക്കാം മലയാളിയായ റിട്ടയേർഡ് ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് മരണാന്തര ബഹു ബഹുമതിയായിട്ട് പത്മ പത്മ എന്നാണ് പുരസ്കാരം ലഭിച്ചു അതുപോലെ തന്നെ ഒ രാജഗോപാൽ ഉഷാവ് തുപ്പ് എന്നിവർ പത്മഭൂഷണും ചിത്രനമ്പൂതിരിപ്പാട് മുനി നാരായണ പ്രസാദ് ഇ പി നാരായണൻ അശ്വര്യ തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി സദനം ബാലകൃഷ്ണൻ സത്യനാരായണൻ ബളേരി എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു നെക്സ്റ്റ് എഴുപത്തിയഞ്ചാമത് ഇ പുരസ്കാരമാണ് മികച്ച കോമഡി പരമ്പരയ്ക്കുള്ള ദ ബേർണി ലഭിച്ചു മികച്ച കോമഡി പരമ്പരയ്ക്കുള്ള പുരസ്കാരം എം ഇ അവാർഡ് എഴുപത്തി അഞ്ചാമത് എം ഇ അവാർഡ് മികച്ച കോമഡി പരമ്പരയ്ക്ക് ദ ബേർ ലഭിച്ചു അതുപോലെ തന്നെ മികച്ച ഡ്രാമ പരമ്പരയ്ക്കുള്ള അവാർഡ് ആര് കാണുക സക്സൻ എന്നു സക്ഷൻ എന്താണ് മികച്ച ഡ്രാമ പരമ്പര സക്സ സക്സെഷൻ എന്താണ് സക്സെഷൻ മികച്ച ഡ്രാമ പരമ്പര സക്സെഷൻ ഇനി മികച്ച ആന്തോളജി പരമ്പര ബീഫ് മികച്ച ആന്തോളജി പരമ്പര ഏതാണ് ബീഫ് മികച്ച നടൻ കോമഡി വിഭാഗത്തിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് ജെറമി അലൻ വൈറ്റി മികച്ച നടൻ കോമഡി വിഭാഗത്തിൽ ജെറമി അലൻ വൈറ്റി മികച്ച നടി കോമഡി വിഭാഗത്തിൽ ക്വിൻഡ ബ്രൺസൺ എന്നാണ് ക്വിൻഡ ബ്രൺസൺ മികച്ച നടൻ ഡ്രാമ വിഭാഗത്തിൽ കേരൻ കൾകിൻ മികച്ച നടൻ കേൻ കൾക്കിൻ മികച്ച നടി ഡ്രാമ വിഭാഗത്തിൽ സാറാസ് നോക്ക് ഓക്കെ അല്ലേ ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച ട്വന്റി ട്വന്റി താരത്തിലുള്ള പുരസ്കാരം തുടർച്ചയായി രണ്ടാം തവണയും ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച ട്വന്റി ട്വൻ്റി താരത്തിലുള്ള പുരസ്കാരം തുടർച്ചയായി രണ്ടാം തവണയും ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവന് ലഭിച്ചു ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് മികച്ച ഏകദിന താരം ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ്ന കമിൻസ് മികച്ച താരത്തുള്ള ഗാരി സൊബേഴ്സ് പുരസ്കാരത്തിന് അർഹനായി ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാചയാണ് മികച്ച ടെസ്റ്റ് താരം ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാച മികച്ച ടെസ്റ്റ് താരം ഒന്ന് വയ്ക്കാം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച ട്വൻ്റി ട്വൻ്റി താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായി രണ്ടാം തവണയും ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവനി മികച്ച സൂപ്പർ താരം വിരാട് കോ ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് മികച്ച ഏകദിന താരം ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് മികച്ച താരത്തിനുള്ള ക്യാരി ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായി ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഗ്വാജിയാണ് മികച്ച ടെസ്റ്റ് താരം നെക്സ്റ്റ് നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനും കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് സജി മാടപ്പാട്ടും അർഹരായി എന്താണ് നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനും കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് സജി മാടപ്പാട്ടും അർഹരായി േലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറും വനിതാ കിരീടം ബെലറൂസിന്റെ ആര്യാന സബലങ്കയ്ക്ക് നേടി എന്നാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറും വനിതാ കിരീടം ബെൽ ആര്യാന സബലങ്കയ്ക്കും നേടി ഇനി മരിച്ചവരാണ് പ്രശസ്ത സംഗീത സംവിധായകൻ കെ ജെ ജോയ് അന്തരിച്ചു അതുപോലെ തന്നെ പ്രശസ്ത എഴുത്തുകാരി കെ വി ശ്രീദേവിയും അന്തരിച്ചു കേരള സാഹിത്യ അക്കാദമിയുടെ സമര സംഭാവന പുരസ്കാരം ചെയ്തവണാരി മരിച്ച അന്തരിച്ച കെ ബി ശ്രീദേവി അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനി കെ കെ ഉണ്ണീരി അന്തരിച്ചു ഉണ്ണിയേരി അന്തരിച്ചു ഓക്കെ അല്ലേ അപ്പം നെക്സ്റ്റ് ആണ് ഇളയരാജയുടെ മകളും ഗായികയുമായ ഭാവതാരണി നാൽപ്പത്തേഴ് വയസ്സ് അന്തരിച്ചു ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക അതുപോലെ ഇനിയും പി എസ് ബുള്ളറ്റുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സും അതുപോലെ തന്നെ മറ്റു ജി കെ ചോദ്യങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ യു